സംഭാഷണം മനുഷ്യ സ്വഭാവത്തെ ചെത്തിമിനുക്കും. മനുഷ്യരുടെ അഭിപ്രായങ്ങളുടെ ചരിത്രം അവന്റെ തെറ്റുകളുടെ ചരിത്രം കൂടിയാണ്. സംഭാഷണത്തിലെ മഹത്തായ കലയാകുന്നു മൗനം. സംസാരിക്കുന്നതിനു മുൻപ് രീതി, സമയം, സ്ഥലം എന്നിവ ഓർക്കണം. അഭിപ്രായം ലോകത്തിലെ ഏറ്റവും വലിയ വ്യാജമാകുന്നു. സ്വന്തമായി അഭിപ്രായമില്ലാത്തവൻ അടിമയാകുന്നു. വായും ചെവിയും പൊത്തുന്നത് ഏഷണിക്കുള്ള ഏറ്റവും നല്ല മറുപടിയാകുന്നു. മറ്റുള്ളവരുടെ വാക്കല്ല, നമ്മുടെ മനസാക്ഷിയാണ് നമ്മെ ബഹുമാന്യനാക്കുന്നത്. ആത്മാവിന് നല്ലതായിരിക്കാം ഏറ്റുപറിച്ച്, പക്ഷേ ജനങ്ങളുടെ ആദരവിനെ അത് ബാധിക്കും. വാക്കുകളെ അച്ചടിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് സ്വന്തമായി ഒരു ജീവിതമുണ്ട്. അന്ധകാരത്തെ പഴിക്കുന്നതിലും നല്ലത് ഒരു കൈത്തിരിയെങ്കിലും കത്തിക്കുന്നതാണ്. വാക്കിൽ ധാരാളികൾ, പ്രവൃത്തിയിൽ പിശുക്കന്മാർ ആയിരിക്കും. ചോദിക്കുവിൻ, നിങ്ങൾക്കു ലഭിക്കും. ഉത്തരങ്ങളെക്കാൾ ചോദ്യങ്ങൾ വഴിയാണ് ഒരാളെ മനസ്സിലാക്കേണ്ടത്. നാവിൽ നിന്നും വന്ന വാക്കിനെ ആറു കുതിരകളെ കൊണ്ട് തിരികെ വലിച്ചാലും തിരിച്ചു കിട്ടില്ല. മൗനം ചിലപ്പോൾ രൂക്ഷമായ വിമർശനമാകും. നാവുകൊണ്ടുള്ള മുറിവ് വാൾ കൊണ്ടുള്ള മുറിവിനേക്കാൾ വേദനാജനകമായിരിക്കും. നല്ല മനുഷ്യരുടെ ഒരു വാക്ക് നീണ്ട പ്രസംഗത്തെക്കാൾ സ്വാധീനം ഉണ്ടാക്കുന്നു. യുവാക്കളിൽ ശുദ്ധമായ മനസ്സും നിശബ്ദമായ നാവും പ്രസന്നമായ മുഖവും ഉണ്ടായിരിക്കണം. നാവിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവന് ഒരു ആൾക്കൂട്ടത്തിനെയും നിയന്ത്രിക്കാൻ കഴിയും. വാചകങ്ങൾ പ്രസംഗത്തിന്റെ ശരീരവും ചിന്ത ആത്മാവും അംഗജനങ്ങൾ അതിന്റെ ജീവനും ആകുന്നു. എഴുത്തുകാരനെ വിമർശിക്കുന്നത് വളരെ എളുപ്പം, പക്ഷേ ആസ്വദിക്കുന്നത് വളരെ വിഷമവും. നുണയനുള്ള ശിക്ഷ എന്താണെന്ന് വച്ചാൽ, അവൻ സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. പുരുഷൻ നുണ പറയാൻ വേണ്ടി ജനിച്ചിരിക്കുന്നത്, സ്ത്രീ അത് വിശ്വസിക്കാനും. വിദ്യാർത്ഥികളുടെ പരീക്ഷണശാലയാകുന്നു സംഭാഷണം. ഉപയോഗിക്കുമ്പോൾ മൂർച്ച കൂടുന്ന ഏക ആയുധം പരുഷമായ നാവ് മാത്രം. കൂടുതൽ കേൾക്കുക, കുറച്ചു മാത്രം പറയുക. കാരണം ലോകനന്മതിന്മകളുടെ ഉറവിടം മനുഷ്യന്റെ നാവ്.